താഴെ പോയി അവിടുന്ന് ഒരു ഷോപ്പ് നിന്ന് വാങ്ങിയ അവസാനം. വഴിയിൽ കുറച്ച് കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, മോഹൻ കുറച്ച് ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു, അതിന് കൊടുത്തിട്ടുണ്ട്, തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്, നടന്നു പോകണം. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. താഴെ നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും അത്ര ഹൈറ്റിലാണ് നമ്മളുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ടെമ്പിളിലേക്ക് കയറാൻ പോവുകയാണ്. 51 സ്ഥലങ്ങളിലാണ് സതീദേവിയുടെ ബോഡി പാർട്സ് ചതറിയിരിക്കുന്നത്. സാറ് ഈ ഹിമാലയൻ ട്രക്കിംഗ്, സൈക്ലിംഗ് അതിൻ്റെയൊക്കെ കൺസൾട്ടൻസി സർവീസൊക്കെ ചെയ്യുന്നതാണ്. ടെൻറ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കുഞ്ചാപ്പുരി ദേവി ടെമ്പിളിലേക്കാണ്. അതിവിടെ ഋഷികേശ് നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ മന്ദിരമൊക്കെ കണ്ട് അതുവഴി പോകുന്ന വഴിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടേക്ക് പോകുന്നതാണ്. പിന്നെ അവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് റൂർക്കിയിലേക്ക് പോകും, അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നരേന്ദ്രനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഋഷികേശിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സാണ് ഇവിടെയുള്ള ഡിസ്റ്റൻസ്. ഇനി ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ഉണ്ട് ആ ഒരു ടെമ്പിളിലേക്ക്, കുഞ്ചാപ്പുരി ദേവി ടെമ്പിൾ. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു ചെറിയൊരു സിറ്റിയാണ്, കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ആക്ച്വലി ഒരു മെമ്മറി കാർഡ് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പൊക്കെ അന്വേഷിച്ചു, അപ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടർ മൊബൈൽ ഷോപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഒന്നിനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കാർഡ് കിട്ടിയില്ല. അവസാനം താഴെ നിന്ന് താഴെ പോയി അവിടെ നിന്നൊരു ഷോപ്പ് നിന്ന് വാങ്ങി അവസാനം. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു നന്ദിയുടെ പ്രതിമ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് കുറച്ച് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിവിടെ നിർത്തിയത് ആക്ച്വലി. ഇനിയിപ്പോൾ നമ്മൾ വിടാൻ പോവുകയാണ്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് എത്തുന്നു വിചാരിക്കുന്നത്. നല്ല റോഡാണ്, കംഫർട്ടബിളാണ്. പിന്നെ ഇതാണ് ആക്ച്വലി ഗംഗോത്രി യമുനോത്രി ഒക്കെ പോകുന്ന റോഡാണ്. ഇതിപ്പോൾ മോഡിഫൈ ചെയ്ത റോഡാണെന്നാണ് തോന്നുന്നത്. നല്ല നീറ്റാണ്, ഒരുപാട് വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വിഷ്വല് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. We'll be right back.
വഴിയിൽ കുറച്ച് കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. മോഹൻ കുറച്ച് ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു, അതിന് കൊടുത്തിട്ടുണ്ട്, തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ, രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ്. ഇത്ര സ്ഥലങ്ങളാ നമുക്ക്, അടിപൊളി വ്യൂ ആണ്. ഓരോ ബെൻഡിൽ ഇതുപോലെ നല്ല നല്ല വ്യൂ പോയിന്റുകൾ കിട്ടും. താഴ്ന്നത് നമ്മൾ വന്ന റോഡ് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ താഴെയുണ്ട്. ആഹാ, സെറ്റായിട്ട് തിന്നുന്നുണ്ട്. അടിപൊളി നമ്മളങ്ങനെ ഇൻഡോള കാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഇതൊരു ചെറിയൊരു കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിലാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾ ആ ടോപ്പിൽ, ആ ഹില്ലിൻ്റെ ടോപ്പിൽ നിങ്ങൾ ആ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്നൊരു 4-5 kilometers ഉള്ളൂ അവിടത്തേക്ക്. ആ കുത്തനെയുള്ള കയറ്റാണ് വരുന്നത്. നമ്മളിവിടെ ഒരു ചെറിയൊരു ഹനുമാൻ മന്ദിർ കണ്ടിട്ട് നിർത്തിയാണ്. നമ്മളതല്ല, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. അവിടെ ഒരു വലിയൊരു ഹനുമാൻ്റെ മൂർത്തിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോഴും, അപ്പോൾ ഇതുവഴി അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, പക്ഷേ ഇവിടുത്തെ പൂജാ സാധനങ്ങളൊക്കെ അവർ വാങ്ങിപ്പിക്കും. അവർ ഷോപ്പിൻ്റെ അടുത്ത് വെച്ചാൽ കുറച്ച് സേഫ്റ്റി ആയിരിക്കും, അവർ വണ്ടി നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്, എല്ലായിടക്കും നിങ്ങൾക്ക് ഇതുപോലെ പൂജാ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് പോയാൽ മതി. ഒരു 50 rupees കൊടുത്താൽ നിങ്ങളെ വണ്ടിയൊക്കെ കുറച്ച് സേഫായിട്ട് അവർ നോക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു റൂട്ടാണ് മുകളിലേക്ക് നടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. നടന്ന് പോകണം, കുറച്ച് മുകളിലോട്ട് പോകാനുണ്ട്. ഇങ്ങനെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ കുഞ്ചാ ദേവി സിദ്ധശക്തി പീഠം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ മണികൾ ഒരുപാടുണ്ട്. അതിങ്ങനെ മുട്ടിക്കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. മുകളിൽ വരെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഇതൊരു റയർ എക്സ്പീരിയൻസ് കൂടിയാണ്. ഇതിൻ്റെ നടന്നു വരുമ്പോൾ ഇതിൻ്റെ പകുതി സ്ഥലത്തൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അതായത് ക്ഷീണമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ കാണുന്നതാണ് വന്നത്. അതുപോലെ അത്രയും ദൂരം മുകളിൽ പോകാനുണ്ട്. ഇത് കയറി വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് പോകണം. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്, പിന്നെ റൂംസൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ പുറകിലും അവിടെ ലോഡ്ജൊക്കെ ഉണ്ട്. 700-800 rupees കിട്ടുന്നതാണ് ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത്. ഇവിടെ കുരങ്ങലും ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പി വേലി ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ നിന്ന് ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ ചിലപ്പോൾ അത് തട്ടിപ്പറിച്ചിട്ട് ഓടാനും ചിലപ്പോൾ മാന്തി പറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ പാക്കറ്റിലൊക്കെ വാങ്ങി വരുന്നവർ കുറച്ച് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ട് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ കുരങ്ങൾ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുരങ്ങാണ് നല്ല സൈസിലെ കുരങ്ങൾ നോക്കി, എത്ര എണ്ണാന്ന് നോക്കി, താഴെ നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും അത്ര ഹൈറ്റിലാണ് നമ്മളുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല വ്യൂ ആണ് കേട്ടോ.
ഇവിടെ എന്തോ ഒരു ഗസ്റ്റ് ഹൗസ് മാതിരി എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. വാവ്, അടിപൊളി. മൊബൈൽ ടവറിലുണ്ട് ഇവിടെ. താഴെ റോഡ് പോകുന്നതാണ്, അത് നമ്മൾ വന്ന വഴിയാണെന്നാണ് തോന്നുന്നത്. അവിടെ കാണുന്നതാണ് ടെമ്പിള്. നമ്മൾ തന്നെ അവിടത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിലാണ് ടെമ്പിൾ ഉള്ളത്. വലിയൊരു മണി അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ടെമ്പിളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രസാദ് തോ നീച്ചസ് ലേലി. അത് ഇവിടെയാണ് ടെമ്പിൾ ഉള്ളത്. നല്ല ഹൈറ്റിലുള്ള ടെമ്പിളാണ്. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അത് ഇവിടെ ഉള്ള സ്റ്റാഫിൻ്റെ ഒക്കെ കുട്ടികളാണെന്ന് തോന്നുന്നു. ശ്രീ കുഞ്ചാപുരി മന്ദിർ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, അതായത് സതീദേവിയുടെ അവർ മരണശേഷം ബോഡി പാർട്സ് വീണ സ്ഥലങ്ങൾ 51 സ്ഥലങ്ങളിലാണ് സതീദേവിയുടെ ബോഡി പാർട്സ് ചതറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 51 സ്ഥലങ്ങൾ 51 ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 51 ശക്തിപീഠങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ ചൈനയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ വേറെയും ശക്തിപീഠങ്ങളുണ്ട്. ടോട്ടൽ 65 എണ്ണം മറ്റോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ 51 ഇന്ത്യയിലുള്ള 51 ശക്തിപീഠങ്ങളിൽ 18 എണ്ണം മഹാശക്തിപീഠങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ബോഡി പാർട്സ് ഇങ്ങനെ ചതറിയ സമയത്ത് സതീദേവിയുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വീണൊരു സ്ഥലമാണ് ഈ ഒരു കുഞ്ചാപുരി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ്, അതായത് സതീദേവിയുടെ മരണത്തിന് ശേഷമാണ് പരമശിവൻ കോപം കൊണ്ട് രുദ്രതാണ്ഡവം ആടിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പൂജാ സാധനങ്ങളാകുമ്പോൾ കിട്ടുന്ന ആ ഒരു ആ ചുവന്നൊരു പട്ടിൻ്റെ സാധനം ഇവിടെയൊക്കെ കെട്ടിവെക്കുന്ന പരിപാടിയുണ്ട്. നമ്മൾ അവിടെയും കണ്ടതാണ് ഈ നൂലൊക്കെ മരത്തിലൊക്കെ കെട്ടിവെക്കുന്ന സംഭവങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു ഇവരുടെ ഒരു ആചാരമാണിത്. ഓരോ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ പൂജ ചെയ്തൊക്കെ ഇതുപോലെ കെട്ടി കഴിഞ്ഞാൽ നമുക്കതിന് ആ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കുന്നതാണ്. നോർത്തിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടെമ്പിളിലും ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ കാണാത്ത പല ആചാരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വളരെ ടോപ്പിലുള്ള സ്ഥലമാണിത്. എവിടെ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് താഴെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. ഇത്രയും ഹൈറ്റിലുള്ള സംഭവമാണ്. അവിടെ നിങ്ങൾ റോഡുകളൊക്കെ പോകുന്നത് കാണാം. ദൂരെ ബസ്സൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നറിയില്ല. ഇവിടെ നിങ്ങൾ പോകുമ്പോൾ അവിടെയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വേൾഡിലെ പല സിറ്റികളിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ എത്ര കിലോമീറ്റർ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. അടിപൊളി. നമ്മൾ വേറൊരു സൈഡിലെത്തി. ഇവിടെ നോക്കുമ്പോൾ താഴെയുള്ള മലകളും മറ്റും കാണുന്നതാണ്. കോരങ്ങളുണ്ട് ഇഷ്ടം മാറി കേട്ടോ. അത് വല്ലാണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
താഴെ അത് ഫോറസ്റ്റ് ഓഫീസറുടെ സ്ഥലമാണ്, ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങി, നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്ത ആ ഒരു ഷോപ്പിൻ്റെ അടുത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് നിന്നെയാണ്. ഇപ്പോൾ രണ്ട് മഞ്ചാവ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടാണ്, അടിപൊളി സാധനം. അതിൽ കുറച്ച് കാലിമിർച്ചി, പിന്നെ നമുക്ക് അതായത് ഉപ്പും കുരുമുളകും കുറച്ചുകൂടെ പൗഡർ ഇട്ടതിന് ശേഷം നല്ല അടിപൊളിയായി. എന്നത് ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു, നമ്മൾ നീല കണ്ട് പോയ സമയത്തൊക്കെ ഒരു നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത് ടോപ്പിലെത്തിയതിനു ശേഷം നല്ല തണുപ്പാണ്. അപ്പോൾ വിചാരിച്ചു സൂപ്പാകാം, ഈ തണുപ്പിന് പറ്റിയത് സൂപ്പ് തന്നെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ സൂപ്പാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൂപ്പ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളൊരു സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. സാറ് മലയാളിയാണ്. സാറ് ഈ ഹിമാലയൻ ട്രക്കിങ് സൈക്ലിംഗ് അതിൻ്റെയൊക്കെ പാക്കേജുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്, അതിൻ്റെ കൺസൾട്ടൻസി സർവീസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രക്കിംഗ് കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ട്രക്ക് ദ ഹിമാലയാസ്. സോ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ബെസ്റ്റ് അഡ്വഞ്ചർ കമ്പനി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ. ആൻഡ് റീസെൻ്റ്ലി ഞങ്ങൾ ഓവർസീസ് മൂന്ന് കൺട്രീസിൽ എക്സ്പെഡീഷൻസും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഹിമാലയത്തിൽ ഞങ്ങൾ ഏകദേശം 44 ട്രക്ക് സൈക്ലിംഗ്, റാഫ്റ്റിംഗ് ഇതെല്ലാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സീസൺ വൈസ് ഉള്ള ട്രക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ 4 സീസണിലാണ് ട്രക്കിങ് ഓർഗനൈസ് ചെയ്യുന്നത്, വിൻ്റർ, സമ്മർ, ഓട്ടം ആൻഡ് മൺസൂൺ. ഞങ്ങളുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് www.trekthehimalayas.com. താങ്ക് യു. അപ്പോൾ സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റിൻ്റെ ഇതൊക്കെ ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഈ നോർത്തിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല പാക്കേജുകൾക്കൊക്കെ സാറിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾ റോഡൊക്കെ കണ്ടാൽ മനസ്സിലാവും അടിപൊളി റൈഡാണ്, നല്ല സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത റൈഡിൽ വെച്ച് ഏറ്റവും നല്ല എൻജോയ് ചെയ്ത ഒരു ഇത് ട്രിപ്പായിരുന്നു ഇത്. ഒന്നാമത് ഈ റോഡ് തന്നെ ഇവിടത്തേക്ക് മുകളിലേക്ക് കയറുന്ന ഒരു കുറച്ചൊരു പേടിപ്പെടുത്തുന്ന തരത്തില്ല. നിങ്ങൾ താഴേക്കുള്ള വ്യൂസൊക്കെ കണ്ടാൽ മനസ്സിലാവും കുറച്ച് പേടിപ്പെടുത്തുന്ന റൈഡാണ്. പക്ഷെ എന്തായാലും അതൊരു വേറൊരു ഫീലിംഗ് ആണ്, അത് റൈഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഋഷികേശൊക്കെ വരുന്നവർ എന്തായാലും ഈ കുഞ്ചാപ്പുരി ടെമ്പിൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ലോണം ഇഷ്ടപ്പെടും. നല്ല കൂൾ ടെമ്പറേച്ചർ, പിന്നെ ക്ലൈമറ്റ് ആണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബൈക്കൊക്കെ എടുത്ത് വരുന്നവർ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ വരിക, ഈ ഒരു ടെമ്പിൾ സന്ദർശിക്കുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പോയ ടെമ്പിൾ. ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ക്യാമ്പിങ്ങിൻ്റെ പ്ലേസ് നമ്മൾ കണ്ടു, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബുക്കിങ്ങൊക്കെ ഋഷികേശാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് ഈ ഒരു കുഞ്ചാപ്പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ അവർ ഹട്ട് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമ്പിങ്ങിന് ചെയ്യാനുള്ള ടെൻറ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ചൂടുണ്ട്, എന്നാലും നല്ല കാലാവസ്ഥയാണ്. പിന്നെ രാത്രിയൊക്കെ നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ നിന്ന്. പിന്നെ സൂര്യോദയവും അസ്തമയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല തണുപ്പാണ്. പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ വുഡൻ സീറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റാന്തലിൻ്റെ മോഡല് ലൈറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നൈറ്റ് ടൈമിലാണെങ്കിൽ ആ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് രാത്രിയും നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെ നെറ്റിലൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നെറ്റും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ആണ് മൊത്തം. ഇവിടെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നിന്നെന്തെങ്കിലും ഇതൊക്കെ അനിമൽസൊക്കെ വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, ബ്ലൂ ജേ എന്നാണ് ഇതിൻ്റെ പേര്. ബ്ലൂ ജേ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പിങ്ങിൻ്റെ സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ പാക്കേജ് പറയുകയാണെങ്കിൽ പെർ ഹെഡ് 1500 ആണ് പറയുന്നത്. അതിൽ ഫുഡൊക്കെ ഇൻക്ലൂഡും ആണ്. ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ നിങ്ങൾക്ക് 1500 കൊടുത്താൽ മതി. ഫുഡും പരിപാടികളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയില്ല ഇത്ര മുകളിലെത്തിയെന്ന്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു കയറി വന്ന ആ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാകുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇതുവരെ ചെയ്ത റൈഡുകളിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ലൊക്കേഷൻ അറിയാത്തവർ എന്തായാലും ഇവിടെ വരണം. കുഞ്ചാപ്പുരി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി, ഒരു റഷും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് ഓടിക്കുക. പ്രത്യേകിച്ച് ബൈക്കുകളിൽ വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഈ ഒരു ഏരിയയിൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. നിങ്ങൾ വിഷ്വലൊക്കെ കാണുന്നില്ലേ, ആ ഒരു താഴെയൊക്കെ വലിയ പൊക്കെയാണ്. സൈഡിൽ കുറച്ച് ഡേഞ്ചറാണ്, പക്ഷെ എന്തായാലും കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു മീഡിയം സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഋഷികേശ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരൻ ഇവിടെ ട്രാവൽസ് നടത്തുന്നതാണ്. സായിറാം ടൂറിസം ട്രാവൽസ് പറഞ്ഞിട്ട് ട്രാവൽസ് നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പുള്ളീനെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ പയ്യാ പോലെ തന്നെ പറയും जी सर, मेरा काम है राफ्टिंग, कैंपिंग, ट्रैकिंग और चारधाम यात्रा का ऑर्गेनाइज रूम है और टूर चारधाम यात्रा के टूर भी ऑर्गेनाइज कराता हूँ. मेरा चीप एंड बेस्ट प्राइस रहेगा. गाड़ी में बड़ा टोयोटा इनोवा मिलेगी आपके आपके लिए. इनोवा टोयोटा इनोवा डिज़ायर इटियोस वगैरह गाड़ी मिलेगी. सर्विस बेस्ट रहेगा, ड्राइवर क्लीन रहेगा, गाड़ी क्लीन रहेगी, बाइक और रेंट का काम भी मेरा चीप एंड बेस्ट प्राइस. एक बार सेवा का मौका जरूर दें. അപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ട്രാവൽസ് ആണിത്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഉത്തരാഖണ്ഡിലോ ഇല്ലെങ്കിൽ ഋഷികേശോ ഹരിദ്വാറോ ഇവിടെ വരുന്നുണ്ടെങ്കിലും നല്ല പാക്കേജ്, ഇനി ഇവിടെ എൻജോയ് ചെയ്യാനും റാഫ്റ്റിങ് അതുപോലെ ട്രക്കിങ് അതുപോലത്തെ പരിപാടി അഡ്വഞ്ചറസ് ആയ സാധനങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. നല്ല സർവീസാണ്, ഇല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ ടൂറിസം പരിപാടിയായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. തപോവനിലാണ് ഇവരുടെ ഓഫീസ്, ഋഷികേശ് തപോവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഋഷികേശിൽ നിന്ന് തിരിക്കാൻ പോവുകയാണ്. നേരെ തന്നെ ഊർക്കിക്കാണ്. രണ്ടു ദിവസമായി വീട് മാറി നിൽക്കുന്നു. ഫാമിലിയൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ വേറെ നിവൃത്തിയില്ല. വീഡിയോ ഒക്കെ ചെയ്യേണ്ടെങ്കിൽ പുറത്ത് വരാണ്ട് പുറത്തിറങ്ങാണ്ട് വേറെ രക്ഷയില്ലല്ലോ. അപ്പോൾ ഇനിയും ഇതുപോലെ രണ്ടു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ. എങ്ങനെയെങ്കിലും ചാനലിനെ ഉയർത്തിക്കൊണ്ട് വരണം. അപ്പോൾ നമ്മൾ നേരെ തിരിക്കാൻ പോവാണ്. ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.